ജൈത്രയാത്ര ഡൽഹി ടു കോട്ടയം എന്ന പരമ്പരയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും 2022-ൽ MBBS പ്രവേശനം നേടിയ 75 മുതൽ 90% മലയാളി വിദ്യാർത്ഥികളും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. 4000-ൽ അധികം വിദ്യാർത്ഥികളാണ് 2022-ൽ മാത്രം ബ്രില്യൻറിൽ നിന്നും പഠിച്ചിറങ്ങി MBBS പ്രവേശനം സാധ്യമാക്കിയത്. ഏറ്റവും അഭിമാനപൂർവ്വം ഞങ്ങൾ ബ്രില്യൻറ് ഫാമിലി ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ വർഷം അഡ്മിഷൻ നേടിയ ബ്രില്യൻറിലെ 189 വിദ്യാർത്ഥികളെയാണ്. എസ് പ്രണവ്, ആരോൺ ആർ എസ്, അഭിജിത്ത് എ എസ്, അഭിജിത്ത് ആർ എസ്, അഭിജിത്ത് എം ജെ, അഭിരാജ് എം, അഭിരാജ് എം ജെ, അഭിരാമി ജയകുമാർ, അബിൻ ആൻഡോ എസ്, ആദർശ് ആർ മേനോൻ, ആദിത്യ കൃഷ്ണ പി പി, ആദിത്യ പി, അഫ്ന എ കെ, അഫ്ര എസ്, അഗിഷ ഇ, ഐശ്വര്യ ജയപ്രകാശ്, ഐശ്വര്യ സന്തോഷ്, ആകാശ് ബി എസ്, ആകാശ് ഡി എസ്, അഖില മോഹൻ വി, അക്ഷയ് ബാബു, ആൽഫിയ അഷ്റഫ്, ആൽഫി റീച്ചൽ തോമസ്, അമൽ ദേവ് എ, അമൽ കുമാർ വി, അമൽ എം ഇബ്രാഹിം, അമില രാജേന്ദ്ര ബാബു, അമിത വി അനിൽ, അമൃത അജയ്, അനഘ പി രഘു, അനന്ത പത്മനാഭൻ പി, അനന്തു എസ്, അനന്യ അസിൻ, അനസ് മുഹമ്മദ്, ഏഞ്ചൽ എലിസബത്ത് ജോയ്, അനിജ കെ എം, അഞ്ജലി ബിജു, അഞ്ജലി എസ്, അഞ്ജന വി എസ്, അഞ്ജു ടി ഖാസിം, അന്നപൂർണ അജയ്, ആൻ മേരി, അനുഗ്രഹ എ ജെ, അനുശ്രീ എസ്, അറഫ ഹുസൈൻ, അരവിന്ദ് ജി, അർജുൻ ദേവ്, അർഷിത വിനോദ്, ആര്യനന്ദ ബിസ്വാസ്, അഷിക്വ എം, അസിയ ഫർസാന എ, അസ്ന സലീം, അശ്വിൻ മോഹൻ, അശ്വിൻ വിജയകുമാർ, അശ്വതി സന്തോഷ്, അതുൽ ജെ, അതുൽ കെ എം, അവന്തിക പ്രമോദ്, ഐഷ ലത്തീഫ്, ആയുഷി പി നായർ, ബെഞ്ചമിൻ വർഗീസ് ഐസക്, ഭാഗ്യലക്ഷ്മി എം പി, ഭാവന ബിജു, ഭവ്യ എസ്, സിറിൽ എം ജോൺ, ദേവദർശൻ ജി, ദേവനന്ദ എ, ദേവാങ്ക് കെ ശ്രീജിത്ത്, ദേവിക, ദേവിക ദിലീപ്, ധന്യ എ, ധ്രുവ് അജിത്, ഇവ സുനീഷ് മാത്യു, ഫാത്തിമ ഫിദ, ഫാത്തിമ ലിയാന കെ, ഫാത്തിമ എസ്, ഫാത്തിമ സബീന എഫ് എൻ, ഫാത്തിമ തുൽഫിദ, ഫാത്തിമ എസ്, ഫിദ എസ് ഖാൻ, ഗാദ കെ, ഗായത്രി ഹരിലാൽ, ഗായത്രി ശിവകുമാർ, ഗീതിക എൽ, ഗീതിക യു, ഗീതു വി ആർ, ഗാൻസ പ്രവീൺ ടി കെ,
ഗ്ലോറിയ ഗ്ലാഡ്സൺ ഗോപിക വി എസ് ഗൗരി നന്ദ രഞ്ജിത് ഗൗരി ഹാബി ഹല നൌഷാദ് ഹസ്ന റഹീം ഹിബ ഷെറിൻ ഇന്ദ്രജിത് എ എസ് ഇഷാനി എ എസ് ജോയൽ മാമൻ ഐസക് ജോഷിയ പള്ളത്ത് ജോഷ്ന തോമസ് ജോഷുവ ജോൺ മാത്യു കാളിദാസ് എച്ച് ആർ കല്യാണി കൃഷ്ണദാസ് കാവ്യ കെ ജയൻ കീർത്തന കണ്ണൻ കിരൺ രവി കുമാർ കിരൺ ശങ്കർ ലാമിയ അൻസർ ലക്ഷ്മി എസ് സതീഷ് മാന്യകൃഷ്ണ വി മർവ ജലീൽ മേഘനാഥ് എം എസ് മേഘന ഹരീഷ് മിസ്രിയ പി മുഹമ്മദ് സിയാദ് എസ് മുഹമ്മദ് റിസ്വാൻ മുഹമ്മദ് സഹൽ മുഹമ്മദ് മിഷേൽ മുഹമ്മദ് നംസദ് മുഹമ്മദ് റെയ്ഹാൻ മുഹമ്മദ് യാസിൻ മൂസിൻ ജയൻ നന്ദ എസ് മനോജ് നന്ദന പി നന്ദന സന്തോഷ് നന്ദിത ജെ നവല നാസഫ് നവമി എം നവമി പ്രതാപ് നവ്യ സുരേഷ് നീഫ് മറിയം റോബർട്ട് നിഹാൽ ഗഫൂർ നിഖിൽ ബി നിഖില സച്ചീന്ദ്രൻ നിഖിത ചന്ദ്രൻ നിലഞ്ചൽ ഷിബു നിമിൻ ചന്ദ്രൻ നിവേദ് ആർ എസ് നിവേദ എം നിയ ഇ ബാലൻ പാർവതി എൽ പ്രഭാസ് പ്രത്യുഷ പി പുണ്യ പ്രമോദ് രാഹുൽ കെ റെനി ആൻഡോ സെബാസ്റ്റ്യൻ റിഡ മജീദ് റിഫ ഫാത്തിമ റിഖിൽ അംബി സജീവ് റിമി അജയ് റിയ റേച്ചൽ കോശി റിയാൻ ഡാനി റിസ്വാന എ അബ്ദുൾ രോഹിത് ആർ സബ അഹമ്മദ് സഫ പർവീൻ സഫ ഉസ്മാൻ സഫ്ന പർവീൻ സഫ്വാന സലാം സഹ്ല എ സായ് സൂര്യ സജിത് എ സലാഹുദ്ദീൻ കെ പി സാലിഹ് എൻ എച്ച് സംവേദ്യ പാണ്ഡിചാര കണ്ടി സാന്ദ്ര അന്ന ബെന്നി സനുജ എം ശരത് പത്മനാബ് എ ഷഹാനാസ് ടി ഷാമില ഹുസൈൻ ഷംന പി ഷെഫ്ന എസ് ശില്പ രാജ് കെ സിയ ഫാത്തിമ സോന സജി ശ്രേയ പി എസ് ശ്രീലക്ഷ്മി എച്ച് ഡി സൂര്യ ബി നായർ സ്വരൂപ് ജോസഫ് തൻവീർ അഹമ്മദ് തെരേസ് മാത്യു വിഭ വിനോദ് വിഘ്നേഷ് പി ജി വിഘ്നേഷ് പി നായർ വിഷ്ണു വി എസ് വൈഷ്ണവ് ടി വിനോദ് യാസിൻ റഷദ് മടത്തിൽ യൊഹാൻ ടി റെജി യുവിക തരണീധരൻ റെഡ്ഡി സിയാദ് ഷഫീഖ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 1951 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനത്തെ ഏറ്റവും ആദ്യത്തെ സർക്കാർ ആശുപത്രിയാണ്.
1951 ആരംഭിച്ച ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും പ്രാധാന്യമേറിയതുമായ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ദക്ഷിണേന്ത്യയിൽ ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇപ്പോൾ ദേശീയ വൈദ്യശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പദവിയിലേക്ക് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ഉയർത്തിയിരിക്കുന്നു. ഈ വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ സാധ്യമാക്കിയ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുന്ന 2022 ജൈത്രയാത്ര ഡൽഹി ടു കോട്ടയം എന്ന പരമ്പര വരും ദിവസങ്ങളിൽ തുടരും. സ്റ്റേ ട്യൂൺഡ്.